വളരെ സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു. നാലും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. എല്ലാവർക്കും ഒരു സുഖവും നല്ല സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഈ പോലൊരു മനസ്സ് ഉണ്ടാക്കി തന്നു ഈ നാല് സിനിമകൾ. പിന്നെ ഇങ്ങനൊരു ഡിഫറെൻ്റ് വേഷം, അതായത് തെയ്യം പോലുള്ള ഒരു റിച്വൽ അനുഷ്ഠാനകരമായിട്ടുള്ളൊരു വേഷം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അത് എൻ്റെ എനിക്ക് തോന്നുന്നു അഭിനയ ഡയറക്ടർ വിളിച്ചത് ഈ തിയേറ്റർ ബാഗിൽ എടുക്കാം. അവരുടെ സാറിനോടൊന്നുള്ള അനുഭവം ഉണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വേഷം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായത്. അത് എന്തായിരുന്നാലും ഒരു പ്രഷർ പറയും. എല്ലാവർക്കും താങ്ക്സ്. എല്ലാ ഡയറക്ടേഴ്സും നമുക്ക് പിടിക്കാൻ കിട്ടുന്ന പെട്ടെന്ന് കിട്ടുന്ന ഒരു അനുഭവങ്ങളല്ല, ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. എന്തോ ഒരു ഗുരുത്വം ആഗ്രഹം അതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വിശ്വാസം. പിന്നൊപ്പം ദിശ സാരം കൊണ്ട് നമ്മൾ ഇതിന് രണ്ടുപേരും ഒരു ഭാഗമാകായത് ഒരു ഗുരുത്വമായിരിക്കാം. രണ്ട് സിനിമയിലാണ് തന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെയായിരുന്നു. ആ വേഷമൊക്കെ നന്നായിട്ട് ചേച്ചി ചെയ്യുകയും ചെയ്തു. ഇവിടെ കണ്ടായിരുന്നു. ഇത് തിയേറ്ററിൽ വരേണ്ട ഒരു സിനിമയായിരുന്നല്ലോ എന്ന് തോന്നിപ്പോയി. ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? ഒരിലേക്ക് പോയതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം തിയേറ്റർ വന്നാൽ കുറേ പേര് കാണും എന്നുള്ള രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ എന്താ കുറച്ചുകൂടെ സേഫ് സോണായിട്ട് നിന്നു. അതാണ് കുഞ്ഞു സിനിമ, നമ്മൾ തിരിച്ചൊരു ബോധത്തോടെയൊക്കെയാണ് നമ്മൾ വേണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ പഠിച്ചോട്ടെ കഥകളിലെ ഗൗരി എന്ന് പറയുന്ന സിനിമയിൽ ഗൗരിയുടെ സംവിധായകൻ സിനിമ എന്താ പറയുക, പഠിച്ചോട്ടെ എല്ലാ കഥകളും വളരെ ഗംഭീരമാണ്. കഥാപാത്രത്തെ ചെയ്തു കഴിഞ്ഞാൽ വളരെ സന്തോഷം, കാരണം നമുക്ക് ഒരുപാട് ചിന്തിക്കാനും ചിരിക്കാനും അതുപോലെ ഒരുപാട് ഫീൽ ചെയ്യുന്ന ബുദ്ധിമുട്ടുള്ള ഒരുപാട് സിനിമ. പിന്നെ കുഞ്ഞു കുഞ്ഞ് പഠിച്ചോളം ഹിസ്റ്ററി സിനിമയിലുണ്ട്. ആ ഹിസ്റ്ററി തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ വിനിയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ വിനിയോഗിക്കാതിരിക്കണം, അങ്ങനെ ഒരുപാട് നല്ല മെസ്സേജുകൾ നമുക്ക് തരുന്ന നല്ല കഥകളാണ് പഠിച്ചോളം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല നമ്മുടെ അതിൻ്റെ കണ്ട എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും സന്തോഷം കൈവയ്ക്കുകയും പ്രാർത്ഥിക്കണം. ചെറിയൊരു കുഞ്ഞു പടമാണ് വന്യജയാക്കിയിട്ട് നിങ്ങളെ ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രീയാവസ്ഥ അറിയാലോ, അപ്പൊ അദ്ദേഹത്തിന് നിമിഷമൊന്നല്ല ഞാൻ അറിയാമെന്നൊന്നുമില്ല. ഈ ഒരു കാലഘട്ടത്തിന് ആസ്പദമായ സിനിമ കുറച്ച് നമ്മൾ എസ്റ്റാബ്ലിഷ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ച് നമ്മള് അതിന് വിമർശിക്കുന്ന കാര്യങ്ങളല്ല. ഒരു കാര്യം പൊളിറ്റിക്കലി നമ്മളൊന്നും ചിന്തിക്കുന്നില്ല, പറയുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ തെറ്റായി കണക്കാക്കണം. എൻ്റെ പേര് സത്യ എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ലീഡ് റോളിൽ വരുന്നൊരു ഒരു ഒരു കോമഡി സിനിമ ഇതിനകത്തുണ്ട്. അതായത് ഈ നാല് സിനിമകളിൽ ഉണ്ടമ്പരി വിപ്ലവം എന്നാണ് ഒരു സ്വാമിയുടെ ക്യാരക്ടറാണ്. നിങ്ങൾ കാണുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന്. ഇതിൻ്റെ ഡയറക്ടർ ആദ്യം എന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ട് എന്നെ സെലക്ട് ചെയ്ത ധനേശേട്ടനാണ് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ധനേശേട്ടന് എനിക്ക് തോന്നുന്നു ധനേശേട്ടനുള്ളതുകൊണ്ടാണ് ഈ സിനിമയിൽ വന്നത്. പിന്നെ അശ്വിനാണ് ഇതിൻ്റെ അസോസിയേറ്റ്. പിന്നെ ഇതിൻ്റെ റൈറ്റർ മെൽവിൻ ചേട്ടനാണ്. മെൽവിൻ ചേട്ടൻ ആലപ്പുഴക്കാരനാണ്. അപ്പോൾ എന്തായാലും ആസ് എ സ്റ്റാർട്ടർ എന്ന രീതിയിൽ നല്ലൊരു ടീമായിരുന്നു ഞങ്ങളെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ 23-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യാണ്. പടച്ചോൻ്റെ കഥകൾ അതിന് നാല് സിനിമ നിങ്ങൾ കാണണം. അപ്പോൾ താങ്ക് യു. ഈ ടീമാണ് നമ്മൾ സംഭവം വയനാട്ടിൽ നിന്ന് ഷൂട്ടിങ്ങുണ്ടായിരുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ പലരും പല പരിപാടിയായിട്ട് പല സ്ഥലങ്ങളിലുള്ളതാണ്. തിരുവനന്തപുരം അശ്വിൻ കാണുന്നതാണ്. അശ്വിൻ്റെ ടീമാണ് ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാം കൂടെ കൂടി ത്രെഡ് ഡെവലപ്പ് ചെയ്തു. പാൻസ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരു കഥ ആദ്യ പ്രതിനിധി പേര് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അത് ഞങ്ങൾ ചൂസ് ചെയ്തു. ആ കുട്ടികളെ
ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് എഴുതുന്ന പുള്ളിയുടെ തോട്ടം ശരിക്കും അതാണ് ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ഡെവലപ്പ് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് അത് ജിമ്മാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ച ആൾക്കാരൊക്കെ തന്നെ പിന്നെ ആക്ടിംഗ് ട്രെയിനറും കൂടിയാണ് യൂട്യൂബിൽ വിപ്ലവത്തിലെ ഒരു ഒരു സർക്കാസ്റ്റിക് ഒരു ഭജന വരാനിരിക്കുന്നേ ഉള്ളൂ. യൂട്യൂബിൽ ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. അതെ അതെ, നമ്മുടെ പ്രതിലിപിയുടെ ഫിലിംസിന്റെ യൂട്യൂബ് ചാനലില് ഒരു സൂപ്പർ ഒരു സോങ് മീറ്റിംഗ് ആണ് എല്ലാരും കാണണം. ബേസിക് തോട്ടം മെൽവിൻ ചേട്ടൻ്റെയാണ്. പിന്നെ മെൽവിൻ ചേട്ടൻ ഞാനും ധനേഷ് ചേട്ടനും എല്ലാവരും ഹോൾ ടീം മൊത്തമായിട്ടാണ് ആക്ച്വലി എൻ്റെ സ്ക്രിപ്റ്റിൽ മൊത്തമായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിന് പല പല പോയിന്റ്സിനാണ് പല പല ഐഡിയാസൊക്കെ ഉണ്ടായി സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വന്നപ്പോൾ. അപ്പം ആ ടീം വർക്കാണ് ബേസിക്കലി ഇവിടെ വർക്കായത്. നല്ല സന്തോഷം. ലേഖ വിപ്ലവം വിജയിക്കട്ടെ എന്നുള്ളതാണ്. ഉണ്ടം വരെ വിപ്ലവം വിജയിക്കട്ടെ. ലേഖ വിപ്ലവമാണ് ബേസിക്കലി നമ്മുടെ ടോട്ടൽ പരിപാടി. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ടോട്ടൽ ടീം ഋഷി, യോജി, നമ്മുടെ അൽത്താഫ് എന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു, സുബിൻ എന്ന് പറയുന്നൊരു ഏരിയ, അങ്ങനെ ടോട്ടൽ ഡയറക്ഷൻ ടീം മൊത്തം ഇതിനെ മൊത്തമായിട്ട് കൈലാഷേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇത് നമ്മളെ ഓരോ പോയിന്റിലും ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം അടിപൊളിയായിരുന്നു. അന്വേഷൻ ഉണ്ടായിരുന്നു, മ്യൂസിക്, മൂസിൻ, പിന്നെ മൂസിൻ നമ്മുടെ കളറിസ്റ്റ്, അങ്ങനെ എല്ലാവരും ടോട്ടലായിട്ട് ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. അതെ, പ്രൊഡക്ഷൻ കൺട്രോളർ വാവ, അതായത് പറയാൻ ആവശ്യമില്ല, രാഷ്ട്രീയക്കാരനെ അഭിനയിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം 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 കൊണ്ടും അടിപൊളിയായിരുന്നു.